ഒരു മഹാത്മാവ് ഇപ്രകാരം പറഞ്ഞു. ഏത് മഹാത്മാവാണെന്നൊന്നുമില്ല, ആരോ ആട്ടെ, എക്സ് വൈ സെറ്റ്. ശ്രീബുദ്ധൻ്റെ ജന്മദിനമായ ബുദ്ധ പൗർണമി നാളിൽ അമേരിക്കയിൽ ബുദ്ധഭിക്ഷുക്കൾ തീ കനലിലൂടെ നടക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അങ്ങനെയുള്ള ഒരു നാളിൽ ബുദ്ധഭിക്ഷുക്കൾ തീക്കനലിലൂടെ നടന്ന് അവരുടെ പാദം പൊള്ളാതെ അപ്പുറമെത്തി. ഇത് കണ്ടുനിന്ന ഒരു പ്രൊഫസർ ആനന്ദാതിരേകത്താൽ അവരും കനലിലൂടെ നടന്നു, അദ്ദേഹത്തിനും പൊള്ളിയില്ല. ഇതെങ്ങനെ സാധിക്കുന്നു? ഒരു ചോദ്യം തന്നെയാണ്. അമേരിക്കയിലത്തെ ഈ ആചാരവിശേഷം നമുക്കറിയില്ല, കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഇപ്പോഴാണ് വായിക്കണത്. എന്നാൽ അമേരിക്കയിലൊന്നും പോണ്ട, നമ്മുടെ നാട്ടിൽ ധാരാളം ക്ഷേത്രങ്ങളിൽ കനലാട്ടങ്ങളുണ്ട്. കാളിയാട്ടങ്ങളോടനുബന്ധിച്ചു അതുപോലെ ഘണ്ടാകർണൻ, ഗുളികൻ ഒക്കെ തുടങ്ങിയ ചില ദേവതാവിശേഷങ്ങളുടെ ആരാധനയുടെ ഭാഗമായിട്ടും അതുപോലെ രജോഗുണ പ്രധാന ഭാവത്തോടു കൂടിയ ഭദ്രകാളിയുടെ, ഭഗവതിയുടെ ഉപാസനയുടെ ഭാഗമായിട്ടുമൊക്കെ ഇനി വേറെയും ദേവത ഉണ്ടാവാം. ഇതുപോലെ സാത്വിക, രാജസിക, താമസിക മിശ്രങ്ങളിൽ പ്രായേണ രജപ്രധാനവും തമപ്രധാനവുമായ, രജസിനെ കൂടുതൽ, രജപ്രധാനമായ ദേവതകളുടെ ആരാധനയിൽ ഇങ്ങനെയുള്ള വെളിച്ചപ്പാട്, കനലാട്ടം തുടങ്ങിയവയൊക്കെ ധാരാളമുണ്ട്. സാമാന്യമായൊരു കള്ളിയിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കനൽ കൂട്ടി അതിലൂടെ നൃത്തം ചെയ്യുക, അത് ചവിട്ടി തെറിപ്പിക്കുക, ഇതൊക്കെ സാമാന്യമാണ്. എന്നാൽ വിശേഷമായിട്ട് കുന്നോളം കനൽ കൂട്ടിയിട്ട് അതിലൂടെ ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും അതിൽ നൃത്തം ചെയ്യുന്നതുമായ വിശേഷങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. ഏറ്റവും നല്ല ലക്ഷണമൊത്ത പ്ലാവ് ഇപ്പം നോക്കി വെച്ച് 36 വർഷം കഴിഞ്ഞുണ്ടാകുന്ന കാളിയാട്ടത്തിന് ഉപയോഗിക്കുന്ന ക്ഷേത്രം ഈ കേരളത്തിലുണ്ട്, കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പം 36 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എത്രമാത്രം അത് വലുതാവും? ഇപ്പം തന്നെ ലക്ഷണമുള്ള പ്ലാവാണ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അതിൻ്റെ മുഴുവൻ ചില്ല പോലും കത്തിക്കും, അത്രയും വലിയൊരു ഒരു കുന്നുപോലെ ഉണ്ടാവും. അതിനുള്ളിലൂടെയാണ് വെളിച്ചപ്പാടുകൾ ചരിക്കുന്നത്. ധാരാളം കനലാട്ടങ്ങളുടെ രീതികളുണ്ട്. അവിടെ സാമാന്യ മനുഷ്യൻ്റെ യുക്തി കൊണ്ട് അതിനൊന്നും ഉത്തരം കണ്ടെത്താൻ സാധ്യമല്ല. സാമാന്യ യുക്തി കൊണ്ട് ഒരു തീ കനലിലൂടെ ഓടുന്നതിന് നമുക്ക് വേണമെങ്കിൽ പറയാം, സ്പീഡിൽ അങ്ങ് ഓടുമ്പോൾ അത് സ്പർശിക്കാതെ പോകുന്നു എന്നൊക്കെ പറയാം. പക്ഷേ ഇതിനൊന്നും സാമാന്യ യുക്തി കൊണ്ട് മറുപടി കാണാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ആ ചെയ്യുന്നവർ അത്രയും കഠിനമായ ദീർഘമായ ഉപാസനകൾ അനുഷ്ഠിക്കുന്നവരാണ്. വെറുതെ അങ്ങോട്ട് കനലിലേക്ക് ചാടുകയല്ല, അതിന് മുന്നായിട്ട് 6 മാസം അല്ലെങ്കിൽ ഒരു മണ്ഡലം അല്ലെങ്കിൽ ഒരു വർഷം ഇങ്ങനെയൊക്കെ ദീക്ഷ സ്വീകരിച്ച് പ്രത്യേക ചിട്ടയിൽ ജപവും മറ്റുപാസനകളും ഭക്ഷണ ക്രമീകരണങ്ങളും എല്ലാം ചെയ്തുകൊണ്ട് ഒരു സാധനാബലം, അതിനായിക്കൊണ്ടുള്ള ഏകീകൃതമായ മനസ്സ്, അതെല്ലാം സ്വരൂപിച്ചിട്ട് ആ ഒരു ബലത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ സാമാന്യ യുക്തിയിൽ പറഞ്ഞു തരാൻ നമുക്ക് കഴിയില്ല. പക്ഷേ ഉണ്ടെന്നുള്ളത് സത്യമാണ്, അത് അനുഭവമാണ്, ധാരാളം കാണുന്നതാണ്. അപ്പോൾ ഇവിടെ പ്രതിപാദിച്ച ആ ബുദ്ധ ഭിക്ഷുക്കൾ അവർ ഈ പറയുന്ന തരത്തിലുള്ള ഉപാസന കൊണ്ട് ആർജിക്കുന്ന മാനസിക ഭാവത്തെ നേടിയവരാണ് ആയിരിക്കാം. അപ്പോൾ അതൊന്നും അല്ലാത്ത പ്രൊഫസറോ, അവർ ഒരു ഉപാസനയും ചെയ്തിട്ടില്ല, ഒന്നുമില്ലല്ലോ. അപ്പോൾ അതോ അവരുടെ വിശ്വാസത്തിൻ്റെ തീവ്രത
ആ ഉപാസനയിലൂടെ എത്തിക്കപ്പെടുന്ന ഒരു മാനസിക ഭാവത്തിലേക്ക് അവരെ ഉയർത്തിയിട്ടുണ്ടാവാം, നമുക്കറിയില്ല. അറിയാത്ത വിഷയത്തെക്കുറിച്ച് നമ്മളെല്ലാം അറിയുന്നവരല്ല. എല്ലാത്തിനും യുക്തിപൂർവമായി സമാധാനം കാണാമെന്നാരും വിചാരിക്കുകയും വേണ്ട. നമുക്കറിയാത്ത എത്രയോ മേഖലകളുണ്ട്. നമുക്ക് നമ്മുടെ ഇന്നത്തെ യുക്തി കൊണ്ട് വ്യാഖ്യാനിക്കാൻ കഴിയാത്ത അനേകായിരം വിഷയങ്ങളുണ്ട്. അവിടെ നമ്മുടെ യുക്തിയുടെ പരിമിതി മനസ്സിലാക്കുക, അംഗീകരിക്കുക എന്നുള്ളതേ നമുക്ക് സാധിക്കൂ. ഇതാണ് അതിന് പറയാനുള്ളത്, അല്ലാതെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെ ധാരാളം കാണുന്നുണ്ട്.